നമസ്കാരം റിവ്യൂ കോക്ടെയ്ൽ മലയാളം റെസിപ്പി ഫാസ്റ്റ്ട്രാക്ക് കൊടുക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി തോരനായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് മുട്ടയും കാബേജും ഒക്കെ ഇട്ടുള്ള ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടോ ഒന്ന് നോക്കുക. നമ്മൾ കാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 കപ്പോളം അരിഞ്ഞ് കാബേജ് എടുക്കും, ഒരു 5 മുട്ട എടുക്കും, പിന്നെ സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ചില എണ്ണ, കുറച്ച് ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, മുളകുപൊടി, മല്ലിപ്പൊടി, പിന്നെ അവസാനം കുറച്ച് സ്പ്രിംഗ് ഒനിയൻ എടുക്കും. സ്പ്രിംഗ് ഒനിയനോ കരിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയിലയോ ഒക്കെ ഇട്ട് നമുക്ക് ഒന്ന് അലങ്കരിച്ചെടുക്കാം. ഇതൊക്കെ വെച്ച് നമുക്ക് ഐറ്റം ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് മറക്കരുത് റിവ്യൂ കോക്ടെയ്ൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പി ഫ്ലാഷ്കാർഡ്സ് കൊടുക്കാം ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് എണ്ണയങ്ങ് ചൂടാക്കാം. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ എടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ അങ്ങ് ചൂടായി വരുമ്പം തന്നെ നമ്മൾ ഏകദേശം 1 ടീസ്പൂണോളം ജീരകം അതിലേക്ക് ഇട്ടു. ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ആ ജീരകമൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം 1 ഇഞ്ചോളം ഇഞ്ചി അരിഞ്ഞ് തന്നിടുവാണ്. ഒരു 7 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞ് അങ്ങ് ഇട്ടു. ഇതും കൂടെ ചെറുതായിട്ടൊന്ന് വരട്ടാം. ചെറുതായിട്ടൊന്ന് വഴറ്റി ഞാനൊരു 2 സവാള അരിഞ്ഞങ്ങ് ഇടുവാണ്. ഒരു 2 സവാള അരിഞ്ഞത് നമ്മൾ അതിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റി അങ്ങ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളറാവുമൊന്നും വേണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ആ സവാളയും കൂടെ ഒന്ന് വഴണ്ട, ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം അത് ബ്രൗൺ ആക്കി എടുക്കുന്നതാണ് താല്പര്യമെങ്കിൽ അത് ബ്രൗൺ ആകുന്നിടം വരെ വഴറ്റിക്കും. ഞാനൊരു ശക്കല ഒന്ന് കടിച്ച് കിടക്കുന്നതാണ് താല്പര്യം, അതുകൊണ്ട് ഞാൻ ഇത്ര ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുള്ളൂ. അങ്ങനെ നിരത്തി. ഇനി നമ്മൾ കാബേജ് ഇടുവാണ്. ഒരു 3 കപ്പ് കാബേജ് അരിഞ്ഞ് വെച്ചത് അങ്ങ് ഇടുവാണ്. ഇനി കാബേജും കൂടെ കൂട്ടി നമ്മളങ്ങ് വേവിക്കുകയാണ്. ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കാബേജും കൂടെ ആ എണ്ണയ്ക്കകത്ത് കടന്ന് ഒന്ന് വഴണ്ട് ഒന്ന് സോഫ്റ്റായി ഒന്ന് റെഡിയാകട്ടെ. മൊത്തത്തിലൊന്ന് ഇളക്കി എല്ലായിടത്തും ആ എണ്ണയൊക്കെ ഒന്ന് പുരട്ടി കഴിഞ്ഞിട്ടങ്ങ് നിരത്തി വെച്ച് അത് കുറച്ച് നേരം ഒന്ന് ഒതുങ്ങി റെഡിയാകട്ടെ. അപ്പോൾ ആ കാബേജും കൂടെ ഒന്ന് ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അടുത്ത് നമ്മളിടുന്ന തക്കാളിയാണ്. ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇടുവാണ്. അതും കൂടെ കൂട്ടി ഇതെല്ലാം ഒന്ന് തക്കാളിയൊക്കെ കൂടെ ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്നങ്ങ് വഴറ്റുക. അതെല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളിടുവാണ്. ഞാൻ 1 ഞുള്ള് മഞ്ഞൾപ്പൊടി അങ്ങ് വിതറി. 1-2 ടീസ്പൂണ് മുളക് പൊടി ചേർത്തു. 1-2 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തു. നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികളൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സായി ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഉപ്പും കൂടെ ഒന്ന് നോക്കണം. കാരണം നമ്മൾ ഇനിയിപ്പം മുട്ട ഒഴിക്കുമ്പം വീണ്ടും അഡീഷണലായിട്ട് ഉപ്പ് ചേർക്കുന്നില്ല. അവിടെ ഒരു ശകലം എക്സ്ട്രാ ഉപ്പിൻ്റെ ഒരു ലെവൽ നമുക്ക് വേണം. അപ്പം ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ശരിക്കും ഉപ്പ് വേണം, ഉപ്പ് കുറവാണ്. ശരിക്കും ഉപ്പ് ചേർത്തു, നന്നായിട്ട് ഇളക്കുക. ഇനി അടുത്ത പരിപാടി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പോവുകയാണ്. മുട്ട ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് അങ്ങ് മാറ്റുന്നു. ഇത് സൈഡിലേക്ക് മാറ്റി ഇങ്ങനെ വെച്ചു. പിന്നെ എണ്ണ കുറവുണ്ടെങ്കിൽ ഒരു ശകല എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൈഡിൽ ഒരു കുറച്ച് എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് അങ്ങ് ഇടുവാണ്. നമ്മൾ 5 മുട്ട സൈഡിലേക്ക് അങ്ങ് ഇട്ടു. എന്നിട്ട് ഇവനെ ഒന്ന് ചിക്കുക. നമ്മൾ എഗ് ബുർജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇവനെ ഒന്ന് ചിക്കി സൈഡിൽ വെച്ച് തന്നെ ഒന്ന് ചിക്കി റെഡിയാക്കുക. മൊത്തം മിക്സ് ചെയ്യുന്നതിന് മുമ്പ്
ഈ മുട്ട തന്നെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് സ്ക്രാമ്പിൾ ആയി ഒന്ന് ചിക്കി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ കുറേശ്ശെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ കാബേജിൻ്റെ ആ പോർഷനും കൂടെ ഒന്ന് ചേർത്ത് അവനുമായിട്ട് ഇളക്കി ഇങ്ങനെ അങ്ങ് യോജിപ്പിച്ച് മൊത്തം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കും. ഇങ്ങനെ കുറേശ്ശെ 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 ചേർത്ത് മൊത്തം ഒരുപോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കും. ആദ്യം തന്നെ എല്ലാം കൂടെ അങ്ങ് ചേർക്കുകയല്ല, കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ആ വേണ്ട ആ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. കേട്ടോ, അത് മിക്സായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട രീതിയിൽ ഇവനെ ഒന്ന് തോർത്തിയെടുക്കുക, അതായത് വേണ്ട രീതിയിലൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമുക്ക് എന്തേരം വേണോ അതനുസരിച്ച് ഡ്രൈ ആക്കി എടുക്കുക, അത്രേ ഉള്ളൂ പരിപാടി. ഇനി ലാസ്റ്റ് ഒരു കുറച്ച് സ്പ്രിംഗ് ഒനിയനും കൂടെ ഒന്ന് വെതറിയിടുന്നു. സ്പ്രിംഗ് ഒനിയനോ കറിവേപ്പിലയോ മല്ലിയിലയോ എന്താണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങ് വെതറിയിട്ട് ഇളക്കി ഇങ്ങനെ എടുക്കുന്നു. ഇത്ര ഉള്ളു പരിപാടി, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കാബേജ് തന്നെ തിന്നാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം, ഒരു വെറൈറ്റി ഒരു എഗ്ഗ് ഐറ്റം. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. റെസിപ്പി flashcards.com ഒന്ന് സന്ദർശിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.